അസ്സലാമു അലൈക്കും ഗൈസ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതവും. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് K16 എന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്, അതിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിംഗ്സ് ആണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് കണക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അഥവാ WWFIT എന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ K16 സ്മാർട്ട് വാച്ച്. ഈ ഒരു വാച്ച് വരുന്നത് ആപ്പിൾ ലോഗോ സ്മാർട്ട് വാച്ചാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം, നമ്മൾ പവർ ഓഫ് ആക്കുന്ന സമയത്തും ഓൺ ആക്കുന്ന സമയത്തും നമുക്ക് ആപ്പിൾ ലോഗോ അവൈലബിൾ ആണ് ഈ ഒരു മോഡൽ. അപ്പോൾ സിമ്പിൾ പ്രൈസിൽ കൊടുക്കുന്ന മോഡലാണ്, ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. ലിങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ QR കോഡ് സ്കാനർ. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ iOS ആൻഡ്രോയിഡും കണക്ട് ചെയ്യാം. ഞാൻ ആൻഡ്രോയിഡിൽ കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു. അപ്പോൾ WWFIT എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു യൂസിങ് മാനുവൽ നമുക്ക് അറിയാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതല്ല, ഫുൾ ഡീറ്റെയിൽസ് വാച്ച് ഫീസും അതുപോലെ തന്നെ കോൾ കണക്റ്റിങ് മ്യൂസിക് കണക്റ്റിങ് മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പരിചയപ്പെടുത്തി. നമുക്ക് നേരെ വീഡിയോ കിടക്കാം, ഒട്ടും വൈകണ്ട. ഞാൻ ഓൾറെഡി ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. WWFIT എന്നാണ് പേര്, ഓൾറെഡി പറഞ്ഞു. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആകുന്ന സമയത്ത് ഫസ്റ്റ് ടൈം നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഉള്ളൂ, കണക്റ്റ് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, ഏറ്റവും മുകളിലുള്ള ആ ഒരു ഓപ്ഷനിൽ നമുക്ക് പോകണം. ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ഡിവൈസ് ആണ് വരുന്നത്. ഡിവൈസ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം. ബ്ലൂടൂത്തിൻ്റെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ ഒരു പെർമിഷൻ അവർ ചോദിക്കും. ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് കാണാൻ പറ്റും സീരീസ് സെവൻ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. സീരീസ് 7 ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് കണക്റ്റ് ആവും, ജസ്റ്റ് ടൈം എടുക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടും. വാച്ച് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് കാണാൻ പറ്റും WWFIT കണക്റ്റഡ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ വാച്ച് ഈ ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വന്ന് സെറ്റിങ്സ് ഒന്ന് പരിചയം. ഫസ്റ്റ് നമുക്ക് ഹോം ഏറ്റവും അടിഭാഗത്ത് ഹോം മൈ അതുപോലെ തന്നെ ഡിവൈസ് വരുന്നുണ്ട്. ഞാൻ ഡിവൈസിൽ പോകുന്നു. ഡിവൈസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിലുള്ള ചാർജ് എത്രയാണ് കാണാൻ പറ്റും, 75%. അപ്പം ഇതുപോലെ നമുക്ക് എത്ര നല്ല ചാർജ് അറിയാൻ സാധിക്കും. ഇതിന് നമുക്ക് മെസ്സേജ് പുഷ് വരുന്നുണ്ട്. മെസ്സേജ് പുഷിലാണ് അഥവാ വാട്സപ്പ് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻസ്, നമ്മൾ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ആ ഒരു വാച്ചിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് വേണ്ടത് അലോ ചെയ്താൽ മതി, ആവശ്യമില്ലാത്തത് നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് അലോ ചെയ്യാം. ദെൻ വരുന്നത് റിമൈൻഡ് ആണ്. റിമൈൻഡ് വരുന്നുണ്ട്, നമുക്ക് ഏത് ടൈമിൽ റിമൈൻഡ് എത്രയിലാണ് വേണ്ടത് നമുക്ക് ജസ്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ അലാറം യൂസിങ് ആണ്, ആഡ് അലാറാണ്. അലാറം നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല ശബ്ദമുള്ള ഒരു വാച്ച്, അതുകൊണ്ട് തന്നെ അലാറം നമുക്ക് പെട്ടെന്ന് കയ്യിൽ വെച്ച് വാച്ചാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലാറം അടിച്ചാൽ കൈ അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് എത്ര വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. 60 സെക്കൻഡിലോ 30 സെക്കൻഡിലോ നമുക്ക് മിനിറ്റിലോ നമുക്ക് ഹാർട്ട് റേറ്റ് ഓട്ടോമാറ്റിക്കലി ചെക്കിങ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഫൈൻഡ് ഡിവൈസാണ്. ഫൈൻഡ് ഡിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ശബ്ദം നമുക്ക് അറിയാൻ സാധിക്കും. ജസ്റ്റ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ആവും. ഇതുപോലെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ദെൻ നമുക്ക് പുഷ് ഡെയിലി വരുന്നുണ്ട്, അഥവാ വാച്ച് ഫീസ് ആണ്. നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് വാച്ച് ഫീസ്, ഇത്രയും വാച്ച് ഫീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇമോജി ആയിട്ടുള്ള വാച്ച് ഫീസ് നമുക്ക് ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റം വാച്ച് ഫീസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കസ്റ്റം വാച്ച് ഫീസ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് മുകളിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചോദിക്കുന്നുണ്ട്, നേരിട്ട് ക്യാമറ എടുത്തെടുക്കണം, അതുപോലെ ഗാലറി ഉള്ളത് ആൽബത്തേക്ക് പോകണം ചോദിക്കണം. ഞാൻ ജസ്റ്റ് ആൽബത്തേക്ക് പോകുന്നു. ഫോണിൻ്റെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഞാൻ ഇതിനായിട്ട് ചൂസ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ച് കാണിക്കാം. ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ സെലക്ട് ചെയ്തതിന് ശേഷം അവർ ഒരു ക്ലോക്ക് സ്റ്റൈല് ചോദിക്കുന്നുണ്ട്. നമ്പർ ഡിജിറ്റലാണോ വേണ്ടത് അതുപോലെ തന്നെ ക്ലോക്ക് സ്റ്റൈലാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലോക്ക് സ്റ്റൈലിലേക്ക് മാറ്റുന്നു. ക്ലോക്ക് സ്റ്റൈലിലാക്കി കഴിഞ്ഞാൽ അതിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു 5 മോഡൽ ക്ലോക്ക് സ്റ്റൈൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ ജസ്റ്റ് അവൻ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ക്ലോക്ക് സ്റ്റൈൽ ഇത്രയും 5 നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളി, സോറി 5 AI 6 ഒരു ക്ലോക്ക് സ്റ്റൈൽ ചെയ്തപ്പോൾ നല്ല ഭംഗിയുള്ളൊന്ന് വെക്കുന്നു. ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു ക്ലോക്ക് സ്റ്റൈൽ സെറ്റ് ആക്കുന്നു. ദെൻ നമുക്ക് സേവ് അടിക്കാം. സേവ് ആക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് വാച്ചിലേക്ക് മാറുന്നതാണ്. ജസ്റ്റ് ടൈം എടുക്കും, ഇതിനായിട്ട് ഒരു മിനിറ്റ് എടുക്കുന്നില്ല. എങ്കിലും നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് വാച്ച് ഫീസ് നമുക്ക് ഫോണിലേക്ക് മാറുന്ന, അല്ല സോറി, വാച്ചിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു ഫേസ് നമുക്ക് വാച്ചിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ചിൽ നമുക്ക് നോക്കാം. നമുക്ക് കാണാൻ പറ്റും വാച്ചിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനുള്ള ഒരു ക്ലോക്ക് സ്റ്റൈലാണ് വരുന്നത്.
ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് വാച്ച് വെയ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റം വാച്ച് വെയ്സ് ഡിജിറ്റലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലോക്ക് സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് മോഡലാണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് ഈ ഒരു K16 വരുന്നത്. ഇതേ നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ അത് കണക്റ്റ് ആണെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഫോണിൻ്റെ ഒരു ചിഹ്നം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ സാ മനസ്സിലാക്കാൻ ഇത് ഓൾറെഡി ഫോണായിട്ട് നമുക്ക് പെയർ കണക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വാച്ച് വെയ്സ്. അപ്പോൾ ഇത്രയും വാച്ച് വെയ്സ് മറ്റുള്ള വാച്ച് വെയ്സ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കോൾ കണക്റ്റിംഗ് ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് പെയർ കണക്റ്റാണ് ഇത് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിൽ ജസ്റ്റ് പോകുന്നു. ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് ആ ഒരു നമ്മളെ ഒരു വാച്ചിൻ്റെ കണക്റ്റിംഗ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യുന്നു. നമ്മുടെ വാച്ചിൻ്റെ നെയിം വരുന്നത് C7 ആണ്. അതൊന്ന് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വാച്ച് 7. അപ്പോൾ ആ ഒരു വാച്ച് 7 ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പെയർ കണക്ട് ചെയ്യണം. അപ്പോൾ ഒരു കോഡ് കാണിക്കും. ആ ഒരു കോഡിലാണ് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്ക് പെയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വാച്ച് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കോളിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മുതൽ അറിയാൻ സാധിക്കും. വാച്ചിൽ വരുന്ന കോളിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് നമ്പർ പാഡിൽ ഡയൽ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ ഇതുവരെ ചെയ്ത കോൾ ലിസ്റ്റ് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കോൾ ലിസ്റ്റാണ്, ഇത്രയും നമ്മൾ വിളിച്ച കോൾ ലിസ്റ്റും, അതുപോലെ തന്നെ പേര്, നമ്മൾ വാച്ച് ഫോണിൽ സേവ് ചെയ്ത നമ്പറിലടക്കം നമുക്ക് ഈ ഒരു ഇതിൽ പേരും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമുക്ക് കോൾ ചെയ്യുമ്പം അറിയാൻ സാധിക്കുന്നത് ഇതുപോലെ ഡയറക്റ്റ് നമ്മൾ ഫോണിൽ നിന്ന് കോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ ശബ്ദമൊക്കെ. അതൊക്കെ നമ്മൾ വാച്ചിലാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഹലോ, പറഞ്ഞാൽ കേൾക്കണ്ടോ? കേൾക്കണില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിന് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താണ്, വാച്ചിൻ്റെ ചെക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കണില്ലേ കറക്റ്റായിട്ട്? ഓക്കെ, ഇതുപോലെയാണ് നമ്മൾ അങ്ങോട്ട് കോൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് കോൾ വരുന്നതും കൂടെ ഒന്ന് കാണിക്കാം. ഹലോ, ആ പറഞ്ഞ കേൾക്കണില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതുപോലെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ വാച്ചിൽ നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു K16 വരുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കും ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അതും കൂടെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനൊരു യൂട്യൂബിൽ നിന്നൊരു മ്യൂസിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ യൂട്യൂബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇലക്ട്രോ സ്കൈ എന്നാണ് ആ മ്യൂസിക്കിൻ്റെ പേരും. അപ്പോൾ തന്നെ ഈ ഒരു വാച്ചിൽ നമുക്ക് പോസ് ചെയ്ത് നമുക്ക് വീണ്ടും കണ്ടിന്യൂറ്റി യൂസ് പാട്ട് കേൾക്കാനും, അതുപോലെ തന്നെ വാച്ചിൽ നിന്ന് നമുക്ക് പോസ് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം കുറക്കാനൊക്കെ പറ്റും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ശബ്ദമാണ് ഈ ഒരു K16 ഈ ഒരു മോഡൽ വരുന്നത്. നല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ശബ്ദം കൂടിയാണ് ഈ ഒരു K16 വരുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ മ്യൂസിക് കണക്റ്റിംഗ് സെറ്റിംഗ്സ്. പെയർ കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് മ്യൂസിക്കും കൂടെ സെറ്റാവുന്ന ഒരു മോഡൽ കൂടിയാണ് ഈ ഒരു K16 വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഫുൾ കണക്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വാട്സപ്പിലെ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധപ്പെടാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.